നമസ്കാരം, NTV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യുവയിൽ അനുഭവപ്പെടുന്ന പ്രതികൂല കാലാവസ്ഥയുടെയും മഴയുള്ള അന്തരീക്ഷത്തിന്റെയും വിശദാംശങ്ങളും വാർത്തകളുമാണ് ഇന്ന് NTV ന്യൂസ് റൗണ്ടപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ മഴ അനുഭവപ്പെടുകയാണ്. ചിലയിടങ്ങളിൽ ശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് പകൽ രാജ്യത്ത് എല്ലായിടത്തും തന്നെ മഴ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉച്ചയ്ക്ക് മുൻപായി കാണാൻ കഴിഞ്ഞത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അബുദാബിയിൽ അൽദഫ്ര മേഖലയിൽ നിന്നാണ് മഴ ആരംഭിച്ചത്. അബുദാബിയുടെ പല മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ക്രമേണ മഴ ദുബൈയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ഷാർജ അടക്കം മറ്റ് വടക്കൻ എമിറേറ്റുകളിലേക്കും മഴ വ്യാപിച്ചു. അജ്മാനും റാസൽ ഖൈമയും ഫുജൈറയും ഉമൽ ഖുവൈനും അടക്കമുള്ള എമിറേറ്റുകളിലും ഉച്ചവരെ മഴ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ദുബൈയിൽ പല മേഖലകളിലും പുലർച്ചെ ശക്തമായ മഴ അനുഭവപ്പെട്ടു. അൽമക്തും വിമാനത്താവളത്തിന്റെ സമീപത്തും ജബലലിയിലും DIP അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ മഴയാണ് രാവിലെ പെയ്ത് ഇറങ്ങിയത്. ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴ അബുദാബിയുടെ ചില മേഖലകളിൽ അടക്കം പുലർച്ചെ അനുഭവപ്പെട്ടിരുന്നു. അബുദാബിയിൽ സായിദ് വിമാനത്താവളത്തിന്റെ പരിസരത്തും ശക്തമായ മഴ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പുലർച്ചെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഷാർജയിലൊക്കെ ചെറിയ രീതിയിലാണ് മഴ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചെറിയ ചാറ്റൽ മഴ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ വലിയ ഒരു മഴ അല്ലെങ്കിൽ അസാധാരണമായ ഒരു മഴ UAE എവിടെയും തന്നെ അനുഭവപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം തന്നെ അസ്ഥിര കാലാവസ്ഥ ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിരിക്കുകയാണ്. 13 വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് ദുബൈ രാജ്യാന്തര വിമാനത്താവളം അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 5 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിടാൻ സാധ്യതയുള്ളതായി എമിറേറ്റ്സ് എയർലൈൻസും വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രക്കാർ വിമാനയാത്രാ സർവീസിന്റെ ഷെഡ്യൂളുകൾ ദുബൈ എയർപോർട്സിന്റെ വെബ്സൈറ്റിലും ഒപ്പം തന്നെ കോൾ സെന്ററിലും ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് വിവിധ എയർലൈനുകളൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ദുബൈ എയർപോർട്ടിലെ ടെർമിനൽ 1 ടെർമിനൽ 3 യാത്ര ചെയ്യുന്നവർ പരമാവധി മെട്രോ സർവീസുകൾ ആശ്രയിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വിവിധ റോഡുകളിൽ ഗതാഗത തടസ്സം രൂപപ്പെടാനുള്ള സാധ്യത മുൻനിർത്തിയാണ് യാത്ര മുടങ്ങാതിരിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് മെട്രോ സർവീസുകൾ ആശ്രയിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ എയർ അറേബ്യയും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബുദാബി, ഷാർജ, റാസൽ ഖൈമ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന എയർ അറേബ്യയുടെ യാത്രക്കാർ കൂടുതൽ സമയം നേരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ യാത്രകൾ മുടങ്ങാതിരിക്കുന്നതിനാണ് നേരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നുള്ള നിർദ്ദേശവും എയർ അറേബ്യയും യാത്രക്കാർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ മഴ പൊതുഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത്തവണയും ദുബൈ അടക്കം ഷാർജ അടക്കമുള്ള എമിറേറ്റുകളിൽ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മുൻ മഴയെ പോലെ, അതായത് April 16 പോലെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല എങ്കിലും ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ കിങ് ഫൈസൽ സ്ട്രീറ്റിൻ്റെ ഒക്കെ സർവീസ് റോഡൊക്കെ നമുക്ക് കാണാം. ഇവിടെ ജലം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ വലിയ അളവിൽ ജലം ഉയർന്ന പ്രദേശമാണ് ഇത്. ഇവിടെ ആ രൂപത്തിലുള്ള വെള്ളം ഉയർന്നിട്ടില്ല എങ്കിലും പലയിടത്തും റോഡുകളിൽ വെള്ളം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്റർസിറ്റി ബസ് സർവീസുകൾ റദ്ദാക്കിയതായി ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നു. ദുബൈ ഷാർജ, ദുബൈ അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകൾക്കിടയിലുള്ള RTA ഇന്റർസിറ്റി ബസ് സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി എന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ദുബൈ മെട്രോ കൂടുതൽ സമയം സർവീസ് നടത്തും എന്നുള്ള ഒരു അറിയിപ്പാണ്. ഇന്നലെയും കൂടുതൽ സമയം രാത്രി 12 ശേഷം പുലർച്ചെ 5 വരെ സെൻട്രൽ പോയിന്റിനും ജിജിഗോയ്ക്കും ഇടയിൽ ദുബൈ RTA മെട്രോ സർവീസ് ദീർഘിപ്പിച്ചിരുന്നു. ഇന്നും പുലർച്ചെ 5 വരെ മെട്രോ സർവീസ് ഉണ്ടാകും ഈ 2 സ്റ്റേഷനുകൾക്കിടയിൽ എന്നാണ് അറിയിപ്പ്. ഇത് പ്രധാനമായും ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരെ ഉദ്ദേശിച്ചാണ്. സെൻട്രൽ പോയിന്റിനും ജിജിഗോയ്ക്കും ഇടയിൽ പുലർച്ചെ 5 വരെ ദുബൈ മെട്രോ സർവീസ് നടത്തും എന്നുള്ള ഒരു അറിയിപ്പ്. സിബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർ കഴിയുമെങ്കിൽ മെട്രോ ആശ്രയിക്കണം, മെട്രോയിൽ തന്നെ സഞ്ചരിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും ദുബൈ എയർപോർട്ട്സും എയർലൈനുകളും ഇതോടൊപ്പം RTA നൽകുന്നത്. ഈ അസ്ഥിര കാലാവസ്ഥ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ തന്നെ ശക്തമായ മുന്നൊരുക്കങ്ങളും ഒപ്പം തന്നെ ആളുകൾക്ക് കർശന ജാഗ്രത നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയാണ് വിവിധ ഭരണകൂടങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. UAE രാജ്യവ്യാപകമായി എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വർക്ക് ഫ്രം ഹോം 2-3 തീയതികളിൽ അനുവദിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഒപ്പം തന്നെ ദുബൈയിലും ഷാർജയിലും ഇന്ന് സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്
വിദൂര പഠനം തുടരുകയാണ്. ദുബൈയിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദൂര പഠനം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷാർജയിൽ നാളെ വെള്ളിയാഴ്ച പൊതു അവധി ദിനമാണ്, അതുകൊണ്ട് ഷാർജയിൽ സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും. ഒപ്പം തന്നെ ഈ അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ദുബൈയിൽ പാർക്കുകളും പൊതു പാർക്കുകളും ബീച്ചുകളും അടച്ചിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. ആളുകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി സുരക്ഷിതമായി വീടുകളിൽ തന്നെ തുടരണമെന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ അധികൃതർ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. ന്യൂനമർദ്ദമാണ് രാജ്യത്ത് ഇപ്പോൾ വീണ്ടും മഴ എത്തിച്ചിരിക്കുന്നത്. ഈ രൂപത്തിൽ മഴ അനുഭവപ്പെടും എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ മഴ അനുഭവപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുഎഇയിൽ വ്യാപകമായി തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബൈയുടെയും അബുദാബിയുടെയും ചില ഭാഗങ്ങളിലാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. രാത്രി 8 മണി വരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം, പുറത്തിറങ്ങുമ്പോൾ എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രതികൂല കാലാവസ്ഥ രാജ്യത്ത് നിന്നും നീങ്ങും. വൈകിട്ടോടുകൂടി മഴ കുറയും എന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. ഏതായാലും വലിയ മുന്നൊരുക്കങ്ങൾ, നേരത്തെ സിബിൻ സൂചിപ്പിച്ചതുപോലെ വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ യുഎഇ ഈ അസ്ഥിര കാലാവസ്ഥ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിരുന്നു. April 16 രാജ്യത്ത് അനുഭവപ്പെട്ട മഴക്കെടുതികളുടെ കൂടി പശ്ചാത്തലത്തിലാണ് വലിയ മുന്നൊരുക്കങ്ങൾ യുഎഇ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്. മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. രാജ്യത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അത് വേഗത്തിൽ നീക്കം ചെയ്യുന്നതിനുള്ള മോട്ടറുകളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിരുന്നു. ദുബൈയിലും ഷാർജയിലും ഒക്കെ ഇത്തരത്തിൽ കഴിഞ്ഞ തവണ വലിയ രൂപത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടറുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വേഗത്തിൽ തന്നെ പമ്പ് ചെയ്ത് നീക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ താഴ്വാരങ്ങളിലേക്കും വാതികളിലേക്കും അണക്കെട്ടുകൾക്ക് സമീപത്തേക്കും ഒക്കെയുള്ള റോഡുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിൽ രാജ്യത്തുണ്ട്. അത് April 16 നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. വലിയ മഴക്കെടുതി രാജ്യത്ത് നേരിടേണ്ടി വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു മുൻ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ രാജ്യവ്യാപകമായി തന്നെ വിവിധ സർക്കാർ വകുപ്പുകൾ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ അസ്ഥിര കാലാവസ്ഥയെ നേരിടുന്നതിനും നടത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത.